നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആങ്സൈറ്റി, ഉത്കണ്ഠ എന്ന് മലയാളത്തിൽ പറയും. പല വാക്കുകളുടെയും മലയാളം പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാകില്ല. നമ്മുടെ യൂത്തമാരുടെ കാര്യമാണ് കേട്ടോ. ഉത്കണ്ഠ എന്നത് ഇപ്പോൾ എല്ലാ മനുഷ്യർക്കുമുള്ള പൊതുവായൊരു പ്രശ്നമാണ്. രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. നാളെപ്പറ്റിയുള്ള ആശങ്കകളും ഭയവും അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അത്ര നിസ്സാര കാര്യമല്ല കേട്ടോ. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ തളർത്തിക്കളയും, നമ്മുടെ മൂഡ് കളയും. നമുക്കൊന്നും ചെയ്യാനുള്ള ഉത്സാഹമോ ഊർജമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഉന്മേഷത്തോടും ചുറുചുറുക്കോടും കൂടെ അല്ലേ? അപ്പോൾ എന്താ വേണ്ടത്? ഈ ആങ്സൈറ്റിയെ നമ്മൾ തരണം ചെയ്യണം. എങ്ങനെ ചെയ്യും? അതിന് പല വഴികളുമുണ്ട്. അതിൽ കൊള്ളാമെന്ന് തോന്നിയ ഒരു മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന പരിചരണം. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ് അല്ലേ? അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് രാജാക്കന്മാർ 19:4-6 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കിലിരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. ആരെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? അതെ, നമ്മുടെ ഏലിയ പ്രവാചകനെ പറ്റിയാണ്. ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ വധിച്ചെന്നറിഞ്ഞ് ജസബൽ രാജ്ഞി ഒരു ദൂതനെ ഏലിയയുടെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ ഈ സമയത്തിന് മുമ്പ് നീ കൊന്ന പ്രവാചകന്മാരെ പോലെ തന്നെ നിന്റെയും കഥ കഴിച്ചിരിക്കുമെന്ന്. ഇത് കേട്ട ഏലിയ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? ഭയന്ന് വിറച്ച ഏലിയ തന്റെ ജീവൻ രക്ഷിക്കാനായി നെട്ടോട്ടം ഓടുകയാണ്. അവസാനം തളർന്നുപോയ ഏലിയ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ജീവൻ എടുക്കണേ എന്ന് പറഞ്ഞു. ഏലിയയുടെ മനസ്സ് അത്രയ്ക്കും മടുത്തു പോയിരുന്നു, ഭയവും ഉത്കണ്ഠയും ഒക്കെ കൊണ്ട്. ദൈവം എങ്ങനെയാണ് ഏലിയയ്ക്ക് മറുപടി കൊടുത്തത്? വേദപുസ്തകം വായിക്കാനോ പ്രാർത്ഥിക്കാനോ ആണോ പറഞ്ഞത്? അല്ല, ഏലിയയ്ക്ക് ആഹാരം കൊടുത്തു അല്ലേ? അതിനുശേഷം നല്ലൊരു ഉറക്കവും കൊടുത്തു. പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒന്നും വേണ്ട എന്നല്ല പറഞ്ഞത്, അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആങ്സൈറ്റിയെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുക എന്നതാണ്. പലപ്പോഴും സമയക്കുറവും തിരക്കും ഒക്കെ കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒഴിവാക്കാറുണ്ട് ഇല്ലേ? ഇതൊക്കെ ശരിക്കും നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ടെൻഷൻ അടിച്ച് തളർന്നു കുത്തിയിരിക്കുന്ന സമയത്ത് നല്ലൊരു കുളി പാസാക്കുക, ഒന്ന് നടക്കാൻ പോവുക, അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തെ ഒരുപാട് റിലാക്സ്ഡ് ആക്കും. നിങ്ങളുടെ ശരീരത്തിന് നല്ല പരിചരണം ആവശ്യമുണ്ട്. ഉത്കണ്ഠ നിറഞ്ഞ ഒരു മനസ്സിനെ നിങ്ങൾക്ക് ശാന്തമാക്കണമെങ്കിൽ ആ മനസ്സിരിക്കുന്ന ശരീരത്തെ ഒഴിവാക്കിക്കൊണ്ട് പറ്റില്ല. പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1:3-16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? കേട്ടില്ലേ? ശരീരം എന്നത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവം നമ്മിൽ വസിക്കുന്നുണ്ട് എന്നത് വിശ്വാസികളായ നമ്മൾക്ക് അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ആ ശരീരത്തെ നമ്മൾ നന്നായി നോക്കണ്ടേ? വേണം. നിങ്ങൾ ശരീരത്തിന് വിശ്രമം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫോണാണ്. സോഷ്യൽ മീഡിയാസും വെബ് സീരീസും ഒക്കെ ആ സമയത്ത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അതെല്ലാം നമ്മളെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ശരീരത്തിന് നല്ല കെയർ ആവശ്യമുണ്ട്. നിങ്ങൾ ശരീരത്തെ ശരിയായി നോക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ശരീരം നമ്മളെ എത്തിച്ചത് എന്ന്. അപ്പോൾ ഏലിയയുടെ കാര്യത്തിൽ ദൈവം എന്താണ് ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏലിയയ്ക്ക് കൊടുത്തത് എന്താണ്? അല്പം ആഹാരം, ചെറിയൊരു മയക്കം അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ മനസ്സിന് നൽകുന്ന പരിചരണം. ഫിലിപ്പിയർക്ക് എഴുതിയ 4:6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈ വചനഭാഗത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ?
ആകുലത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് പ്രശ്നകലുഷിതമായ ചിന്തകളും ഹൃദയവുമാണ്. ഇവിടെ പൗലോസ്ലിഹ പറയുന്നത് എന്താണ്? നിങ്ങൾ ആകുലരാകുന്നതിന് പകരം പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും കൃതജ്ഞതയോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്കിനി ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ ഈ വാക്യം ഓർക്കുകയും കൃതജ്ഞതയോടെ പ്രാർത്ഥിക്കുകയും വേണം. അതാണ് പ്രധാനം, കൃതജ്ഞത. നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്തിനൊക്കെയാണ് നന്ദി പറയേണ്ടത്? നിങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയ എല്ലാത്തിനും, നിങ്ങളുടെ ശരീരം, മനസ്സ്, ആരോഗ്യം, കുടുംബം, വിദ്യാഭ്യാസം, ജോലി, അങ്ങനെ എന്തെല്ലാമാണല്ലേ നന്ദി പറയാനുള്ളത്? നമ്മൾ ശരിക്കും അത് സ്വയം തിരിച്ചറിയണം. എന്നിട്ട് വേണം ദൈവത്തിന് നന്ദി പറയാൻ. ആ ഒരു കൃതജ്ഞത നിങ്ങളുടെ എല്ലാ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ മാറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് അത് ചെയ്യണം, ഇത് നേടണം, ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നേടാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് ഈ ആങ്സൈറ്റിയുടെയും ഡിപ്രഷൻ്റെയും ഒക്കെ മൂല കാരണം. അത്തരം ചിന്തകളൊക്കെ ദൈവം നമുക്ക് നൽകിയ നന്മകൾ വളരെ അധികമാണെന്ന് തിരിച്ചറിയുമ്പോൾ മാറിപ്പോകും. നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത് നമ്മുടെ അപേക്ഷകൾ ദൈവം കേൾക്കാനായിട്ട് കാരണമാകും. അപ്പോൾ നമുക്ക് നമ്മുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചോദിക്കണം. സമാധാനമാണ് വേണ്ടതെങ്കിൽ സമാധാനം തരാൻ ആവശ്യപ്പെടാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് എവിടെയാണോ അവിടുത്തെ സഹായം ആവശ്യമുള്ളത് അതൊക്കെ ചോദിക്കാം. പഠിക്കാനോ ജോലി ചെയ്യുന്നതിനോ ഒരു നല്ല തീരുമാനമെടുക്കുന്നതിനോ എന്തിനും സഹായങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഒരു കാര്യം സത്യമാണ്, ആകുലതകൾ നിറഞ്ഞ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണ് അതേ മനസ്സുമായി ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്നത്. കാരണം ഈ വചനഭാഗം നമുക്ക് നൽകുന്നൊരു ഉറപ്പുണ്ട്. നിങ്ങൾ എങ്ങനെ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുമെന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ആത്മാവിന് നൽകുന്ന പരിചരണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:8. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർദ്രവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. ഈ വാക്യത്തിൽ എന്തിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനാണ് പറയുന്നത്? സത്യമായവയെപ്പറ്റി, വന്യമായവയെപ്പറ്റി, നീതിയുക്തമായതിനെപ്പറ്റി, പരിശുദ്ധമായതിനെപ്പറ്റി, സ്നേഹാർദ്രമായതിനെപ്പറ്റി, സ്തുത്യർഹമായതിനെപ്പറ്റി, ഉത്തമമായതിനെപ്പറ്റി, പ്രശംസ അർഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി അല്ലേ? ആദ്യത്തേത് എന്താണ്? സത്യമായത്. നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും പറ്റിയ ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയുമോ? അത് നമ്മുടെ രക്ഷയാണ്, യേശുക്രിസ്തു നമുക്ക് നൽകിയ രക്ഷ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6:17 രക്ഷയുടെ പടത്തുപ്പി അണിയാനായി പറയുന്നുണ്ട്. അതെന്തിനാണ്? നമ്മൾ നമുക്ക് നൽകപ്പെട്ട രക്ഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടുകൾ നേരെയാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടതൊക്കെ പ്രദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ മക്കളാകുന്നു, നിത്യജീവിതത്തിനായി കാത്തിരിക്കുന്നവരാകുന്നു. നമ്മുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ഓർത്തുള്ള പാപഭാരവും അതിൻ്റെ ഫലമായുണ്ടാകുന്ന ഡിപ്രഷൻ അടക്കമുള്ള എല്ലാ ആഫ്റ്റർ എഫക്റ്റുകളും മാറിപ്പോകും. കാരണം അന്തിമമായ വിജയം എപ്പോഴും ദൈവത്തിൻ്റെതായിരിക്കും. കൂടാതെ അവിടുന്ന് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് അവിടുത്തെ കയ്യിൽ സുരക്ഷിതമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ 3 സ്റ്റെപ്പുകൾ ഓർക്കണം. ശരീരത്തിന് നൽകുന്ന പരിചരണം, മനസ്സിന് നൽകുന്ന പരിചരണം, ആത്മാവിന് നൽകുന്ന പരിചരണം. ഈ സ്റ്റെപ്പുകളെല്ലാം ഓർത്തിരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇനി ഡിപ്രഷനൊന്നും അടിക്കരുത് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുക, എന്നിട്ട് ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം സ്വയം ഉണ്ടാക്കുക. നമ്മുടെ ദൈവം നല്ലവനാണ്. ആങ്സൈറ്റിയോടും ഡിപ്രഷനോടുമൊക്കെ നല്ല രീതിയിൽ പോരാടുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.